നമസ്കാരം ഇവർക്കും ഇന്നത്തെ ഗൾഫ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. യു എയിലെ കോവിഡ് 19 നമ്പർ 3100 അതായത് 3000 എന്നുള്ളൊരു നമ്പർ കടന്നു എന്നുള്ള വാർത്തയാണെന്നുള്ളത്. ഈ റിമോട്ട് സ്കൂള് പഠനമൊക്കെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നു. അതായത് സ്കൂളുകളും യൂണിവേഴ്സിറ്റീസും ഒക്കെ മുൻപ് ആ ലോക്ക്ഡൗൺ കാലത്തുണ്ടായിരുന്ന പോലെ തന്നെ ഓൺലൈൻ പഠനം എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചതാണ്. അതുപോലെ തന്നെ അജ്മാനിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കോവിഡിൻ്റെ ഇൻഫെക്ഷൻ ക്രമാതീതമായിട്ട് നമുക്ക് ഒരാൾ തന്നെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് ഒരുപാട് പ്രാവശ്യം കോവിഡ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ അത് ഒരു അശ്രദ്ധയെ സൂചിപ്പിക്കുന്നതാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അജ്മാൻ ഗവൺമെൻറ് അങ്ങനെയുള്ളവർക്ക് ഫൈൻ കൊടുക്കാനും അവർക്കെതിരെ ആക്ഷൻ എടുക്കാനും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളൊരു വാർത്തയുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം, അതായത് വ്യാഴാഴ്ച, 3116 കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. 1182 റിക്കവറികളും 3 മരണങ്ങളുമാണ് കോവിഡ് 19 സംബന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒരുപാട് ടെസ്റ്റുകൾ നടത്തി തന്നെയാണ് നമ്മൾ ഈ 3000 കടന്ന കോവിഡ് പോസിറ്റീവ് കേസസ് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിലാണ് കാലാവസ്ഥയുടെ പ്രത്യേകത. ശനിയാഴ്ച മുതൽ ഏകദേശം ബുധനാഴ്ച വരെ മഴയ്ക്കുള്ള സാധ്യത യു എയിൽ വലുതായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതിപ്പോൾ ശനിയാഴ്ച ആയപ്പോഴേക്കും നമ്മൾ കാണുന്നതാണ് അന്തരീക്ഷത്തിൻ്റെ വ്യത്യാസങ്ങൾ. ചെറിയൊരു മൂടലും ചെറിയൊരു സാൻഡ്സ്റ്റോമും ഒക്കെ ആയിട്ടുള്ളൊരു പ്രത്യേക കാലാവസ്ഥ തന്നെയാണ്. മഴ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിലും ശനിയാഴ്ച രാത്രിയോടെയോ അല്ലെങ്കിൽ നാളെ മുതലോ ഒക്കെ ആയിട്ട് ബുധനാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന മഴ ഉണ്ടായേക്കാം എന്നുള്ള വാർത്തയുമുണ്ട്. 26 ഡിഗ്രി സെൽഷ്യസാണ് ദുബായിലും അബുദാബിയിലായിട്ട് ടെമ്പറേച്ചർ ഇപ്പോൾ നിലവിലെത്തി നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിലാണെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇവൻറ്റ്സ് പരിപാടികളും ഗെറ്റ് ടുഗെദേഴ്സും ഒക്കെ നടക്കുന്ന കാര്യത്തിലാണെങ്കിൽ എല്ലാവരും പുതിയ നോർമലിലേക്ക് അഡ്ജസ്റ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സൂചനയാണ്. അതറിയാൻ സാധിക്കുന്നത് കൂടുതൽ ആളുകൾ ഡൈനിങ് ഔട്ടിന് ഇറങ്ങുന്നു, അതായത് പുറത്ത് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്നു, അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഇവൻറ്റുകളൊക്കെ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നു. അങ്ങനെയുള്ള സാധാരണഗതിയിലേക്കുള്ളൊരു മടക്കം ഈ ഒമൈക്രോൺ കേസുകളൊക്കെ വന്നു തുടങ്ങിയ പിന്നെ നമ്മളും കണ്ടു തുടങ്ങുകയാണ്. അപ്പം ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഒരു നോർമൽസി സ്റ്റേജ് തിരിച്ചു പിടിക്കുകയാണെന്നുള്ള സൂചന ഈ ബിസിനസ് ഈ ഇവൻറ്റ് മാനേജേഴ്സും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഉള്ള കോൺവെർസേഷനിൽ മനസ്സിലാവുന്നു എന്നുള്ളത് ഒരു പ്രശസ്തമായ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യു എയിൽ. അപ്പോൾ ന്യൂ നോർമലിലേക്ക് നമ്മളൊക്കെ മാറുമ്പോഴും ദയവ് ചെയ്ത് എല്ലാ സേഫ്റ്റി മെഷേഴ്സും കൂടെ കൊണ്ട് തന്നെ നടക്കുക, എന്നാൽ പിന്നെ നമുക്ക് വലിയ ഡേഞ്ചേഴ്സിൽ നിന്നും ഒഴിവാകാം. പിന്നെ സൗദി അറേബ്യയിൽ 5000 മാർക്ക് കടന്നിരിക്കുകയാണ് കോവിഡ് 19 എണ്ണങ്ങൾ. എണ്ണം 5000 കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഖത്തറിലാണെങ്കിലും ഒരു 4000 മാർക്ക് കടന്നിട്ടുണ്ട് കോവിഡ് 19 എണ്ണം. സ്കൂളുകളും യൂണിവേഴ്സിറ്റീസും ഒക്കെ ഈ കോവിഡ് പ്രോട്ടോക്കോൾസ് എടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ GCC-യിലുള്ള എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെതായ തക്കതായ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സും പ്രോട്ടോക്കോൾസും എല്ലാം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ശരീരത്തിലെ മർമ്മകേന്ദ്രങ്ങൾ ദുർബലമായി പോയാൽ അവ ശക്തിപ്പെടുത്തിയെടുക്കുവാനും ഒരു മരുന്നും കൂടാതെ തന്നെ പല അസുഖങ്ങളും ഭേദമാക്കാനും സാധ്യമാണ്. അതിനുള്ള മാർഗങ്ങളുണ്ട് എന്ന് ഉറപ്പ് നൽകി മുന്നോട്ട് വരികയാണ് സ്വാസ്ഥ്യ ആയുർവേദ. സ്വാസ്ഥ്യ ആയുർവേദയെ കോൺടാക്ട് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ മരുന്നുകളുടെ ആവശ്യമില്ലാതെ തന്നെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫുഡ് കൺട്രോളോ പഥ്യങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ആയുർവേദിക് അപ്രോച്ചിൽ നമ്മുടെ ശരീരത്തിലുള്ള ജോയിൻറ്റ് ഇഷ്യൂസും പെയിനും എല്ലാം മാറ്റിത്തരുന്ന രീതിയിലുള്ള അപ്രോച്ച് സ്വാസ്ഥ്യ ആയുർവേദയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കുക. വിളിക്കാനുള്ള നമ്പർ ഇതാണ്, 0439-77-88-66. ആയുർവേദിക് ഡോക്ടേഴ്സുമായിട്ട് സ്വാസ്ഥ്യ ആയുർവേദയുമായിട്ട് ഒരു കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് ഫോണിലും ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള തയ്യാറെടുപ്പുകളും ഈ ഫോണിൽ വിളിച്ചാൽ ഈ നമ്പറിൽ വിളിച്ചാൽ സാധിക്കുന്നതായിരിക്കും. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് സ്റ്റോറീസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.